ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൽക്കാരത്തിനും കല്യാണത്തിനും അതുപോലെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷെ അതിനൊരു കറക്റ്റ് റെസിപ്പി ഉണ്ട്, അത് മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേ ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക്. 2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ തോടൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു ഇറുക്കിലുണ്ട്, ഒരഗ്രം നന്നായിട്ട് കൂർപ്പിച്ചതിന് ശേഷം നമ്മളിതിങ്ങനെ ചെമ്മീനിൽ കോർത്ത് കൊടുക്കുകയാണ്. മറ്റൊന്നിനുമല്ല, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെമ്മീന് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ റാ ഷേപ്പിൽ ചുരുണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സിമ്പിളാണ്, ഒരു കമ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു അഗ്രം കൂർപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മുഴുവൻ ചെമ്മീനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ആദ്യം നമുക്ക് ആവശ്യം കോൺഫ്ലവർ ആണ്. 1/2 കിലോ കോൺഫ്ലവർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാം ചുവന്ന മുളക് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. നമ്മളിവിടെ 50 ഗ്രാം ചുവന്ന മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അതേ അളവ് തന്നെ വലിയ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ അതിനനുസരിച്ച് എരിവ് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ. നമ്മളിവിടെ 50 ഗ്രാം ടു 100 ഗ്രാം വരെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ഫിഷ് മസാലയാണ്. ഏകദേശം 1 പാക്ക് മുഴുവൻ ഫിഷ് മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങാനീരും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എന്നിവ നന്നായിട്ട് പേസ്റ്റ് ആക്കിയതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം വിനാഗിരിയോടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് ചേർക്കുന്നത്, പിന്നെ വിനാഗിരി ചേർക്കുന്നില്ല. അപ്പോൾ അതാ ഈ ഒരു അളവിൽ, ഈ ഒരു ലെവലിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു മസാല കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീന് ഇട്ട് കൊടുക്കാം. ഇനി ആ മസാലയും ചെമ്മീനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെമ്മീൻ്റെ ചെറിയ ചെറിയ കൂർപ്പുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ ഇർക്കിളിയുടെ കൂർപ്പുള്ള ഭാഗങ്ങളും കയ്യിൽ കൊള്ളാൻ നല്ല സാധ്യതയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്യാൻ. അപ്പൊ നമ്മളൊരു കോരി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തത്. കണ്ടോ, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തത് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് നമ്മളൊരു ഉരുളി വെക്കുന്നുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പാം ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ഇറുക്കിൽ കുത്തിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ഇടുന്ന സമയത്ത് അതൊക്കെ റൗണ്ടായിട്ട് റാ ഷേപ്പായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ക്വാണ്ടിറ്റി തോന്നാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യുന്നത്. ചെമ്മീന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ, നമ്മൾ ഗ്രേവി ഒന്നും ആക്കുന്ന സമയത്ത് ഇത് പറ്റില്ല. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കൊന്നുമില്ല, എന്നാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അധിക സമയമൊന്നും ഇതിന് നമുക്ക് വേണ്ടി വരില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. പിന്നെ ചെമ്മീൻ്റെ സൈസിനനുസരിച്ച് കുക്കിംഗ് ടൈം മാറും. ചെറുതാണെങ്കിൽ പെട്ടെന്ന് കുക്കാവും, വലുതാണെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽനിന്ന് കോരി മാറ്റാം. നല്ല ഉഗ്രൻ ടേസ്റ്റിലുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അവയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.